നമ്മളെ വിശ്വാസം അള്ളാണല്ലോ, ഞങ്ങളൊരു മുസ്ലിമിന്റെ വിശ്വാസം. ഫസ്റ്റ് അള്ളാ, പിന്നെ നബി, പിന്നെ പിന്നെ നിങ്ങൾ. ആ ഉണ്ട്, ഫോണെല്ലാം ഉണ്ട്, മറ്റ തന്നെ നമുക്ക് ചെയ്യാണ്ട്. നമുക്ക് വേണ്ട വെയിലാകില്ല, കളി കളി ദേഷ്യം പിടിച്ചൊക്കെയല്ല ഞാൻ സ്നേഹത്തില് പറഞ്ഞങ്ങളോട്. എന്ത് പറയണേ? ഒന്നും അതന്നെ, ആള് നിങ്ങൾക്ക് പേടിയെന്ന് ഉള്ളിലേക്ക് ക്ഷണിക്കാന്. പെരണ്ടോള മക്കളുണ്ട്, പേടി. അത് നാണക്കട അഭിമാനം അലാലായിട്ട് കിട്ടുന്ന. അലാൽ എന്ന് പറഞ്ഞാല് നിക്കായിട്ട് നല്ലതല്ലേ, ശരിക്കും കളിച്ചെടുത്താല് പിന്നെ ക്ഷണിക്കല്ലോ. എന്താക്കണ്ട, ഞാൻ എനിക്ക് എന്തെങ്കിലും പണിയെടുത്തോളം, അങ്ങനെ മനസ്സിൽ വശീകരിച്ചോളം എന്നെ അങ്ങോട്ട് വിളിക്കണം, എന്നോട് അങ്ങോട്ട് വിളിക്കുന്ന രീതിയിലാക്കണം. വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. നിങ്ങളിപ്പോൾ കേട്ടത് ഇനി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ ഓഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പരിപൂർണമായും കേൾക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടുപേർ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ്. ഹൈന്ദവന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, മതമില്ലാത്തവന്റെ, മതമുള്ളവന്റെ, എല്ലാ ആളുകളുടെയും ബാധ്യതയായി കാണേണ്ട ഒരു വലിയ വിഷയമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുള്ളത്. അതായത് ഈ ഓഡിയോ ക്ലിപ്പിലുള്ളത് രണ്ടുപേരാണ്, ഒരാൾ മദ്രസ അധ്യാപകൻ, മറ്റൊരാൾ ഹൈന്ദവ മത പുരോഹിതൻ. എന്താണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സ്ത്രീകളെ വശീകരിക്കേണ്ടത്, എങ്ങനെയാണ് സ്ത്രീകളെ കിടപ്പറയിലേക്ക് എത്തിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാക്കണം, ഇതാണ് ഈ രണ്ടുപേർ ചർച്ച ചെയ്യുന്നുള്ളത്. തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഹൈന്ദവ മത പുരോഹിതനാണ്. തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അത് പ്രവർത്തിപ്പിക്കുന്നത് മദ്രസ അധ്യാപകനാണ്, അതായത് മുസ്ലിം മത പുരോഹിതനാണ്. ഈ രണ്ടുപേരും കൂടിയിട്ട് ചെയ്തു കൂട്ടിയത് ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ്. നാട്ടിലെ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെ ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ നമ്പറുകൾ സംഘടിപ്പിച്ച് വിവാഹിതരായവരെയും അവിവാഹിതരായവരെയും, അതോടൊപ്പം തന്നെ വിവാഹബന്ധം ചില കാരണങ്ങളാൽ നിലവിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെയും, ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന സ്ത്രീകളെയും വശീകരിച്ച് പലതും പറഞ്ഞ് അടുപ്പിച്ച് അവരെ പിന്നീട് തള്ളിക്കളയുന്ന നീചരായ രണ്ടാളുകളെയാണ് നിങ്ങൾ പരിചയപ്പെടേണ്ടത്. ഇയാളുടെ പേരെന്ന് പറയുന്നത് സിദ്ദീഖ് എന്നാണ്. ഇയാളുടെ ആധാർ കാർഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ കാഞ്ഞങ്ങാടിന്റെയും നീലേശ്വരത്തിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ളത്. അയാളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇയാൾക്ക് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വാമിജിയുടെ ചിത്രങ്ങൾ കിട്ടിയിട്ടില്ല, അത് കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഈ രണ്ടുപേരും വലിയ ഒരു ഭീഷണിയാണ് സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുള്ളത്. എങ്ങനെയാണ് ഈ മദർസ അധ്യാപകന്റെ ഇത്തരത്തിലുള്ള നെറികേടുകൾ പുറത്തു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മദർസ അധ്യാപകൻ ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിരുന്നു. ആ വിവാഹത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോടും ഇയാൾ ഒരു വിവാഹം കഴിച്ചിരുന്നു. അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇയാൾ നിലവിൽ ജോലി ചെയ്തിരുന്ന കൊർക്കോട് സൗത്തിലെ ബിലാൽ മസ്ജിദ് പരിസരത്തേക്ക് വരികയും അവിടെ വെച്ച് ഒരു വലിയ വിഷയം ഉണ്ടാവുകയും ഈ വിഷയത്തിൽ അവിടെയുള്ള നല്ലവരായ യുവാക്കൾ ഇടപെടൽ നടത്തുകയും ആ ഇടപെടലിനെ തുടർന്ന് ഇയാളുടെ തനിനിറം അവിടെയുള്ള നല്ലവരായ യുവാക്കൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ മദർസ അധ്യാപകൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിന്റെ പേരിൽ യുവാക്കളെ പോലീസ് വേട്ടയാടുന്നു. പിന്നീട് പോലീസിന്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ യുവാക്കളാണ് ശരിയെന്ന് പോലീസുകാർക്ക് വ്യക്തമായി മനസ്സിലായി. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിലാൽ മസ്ജിദിന്റെ അധികൃതർ വ്യക്തമായ ഒരു പരാതി ഈ വിഷയത്തിൽ നൽകുന്നു. ആ നാട്ടിലെ ഒരു സ്ത്രീ നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബിലാൽ മസ്ജിദിന്റെ അധികൃതർ ഒരു പരാതി നിയമപാലകർക്ക് മുന്നിൽ നൽകുന്നത്. ആ പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ ലഭിച്ച ചില നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ്, അതായത് മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ സ്ത്രീകളെ വശീകരിച്ചിട്ടുള്ളത്. നിരവധി ഇടങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. കാസർഗോഡിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളിലും ചിലപ്പോൾ ഇയാൾ ജോലി ചെയ്തു കാണും.
ഇയാൾ ജോലി ചെയ്ത പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിയമപാലകരെ സമീപിക്കുക. ഇയാൾക്കെതിരെ ബദിയെടുക്ക പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഒരു വലിയ വിഷയമാണ്. ഇത്തരത്തിലുള്ള ആളുകളെ മദ്രസകളിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള സ്വാമിമാരുടെ തനിനിറം പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ, ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിച്ചില്ല എങ്കിൽ, നിങ്ങൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. നിങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. മദ്രസയിൽ വെച്ച് നിരപരാധികളായിട്ടുള്ള പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറയേണ്ട ഒരവസ്ഥ മഹല്ല് കമ്മിറ്റിക്കാർക്ക് പള്ളി ഭാരവാഹികൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നരഭോജികളായിട്ടുള്ള ഉസ്താദുമാരുടെ തനി നിറം പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് ചെന്നു കയറും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു ഇടപെടൽ അനിവാര്യമാണ്. ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊർക്കോട് സൗത്തിലെ ഈ ഉസ്താദിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ പുറത്തു വന്ന ആ നല്ലവരായിട്ടുള്ള ആർജവമുള്ള നട്ടലുള്ള തന്റെ ഇടമുള്ള ഈ നാടിന്റെ നല്ലവരായ മക്കളായിട്ടുള്ള ആ യുവാക്കൾ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. ഇത്തരത്തിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകന്മാരും ഇങ്ങനെയാണ് എന്നല്ല, നല്ലവരായ ഒരുപാട് ആളുകളുണ്ട്. 90% നല്ലവരാണ്, നാടിന് ഗുണമുള്ളവരാണ്, മനുഷ്യന് നന്മ പറഞ്ഞു കൊടുക്കുന്നവരാണ്. പക്ഷേ 10% ആളുകളുണ്ട്, അവർ കൊടും ഭീകരരാണ്. ദാ ഇയാളെ പോലെയുള്ള ആളുകളാണ്. എന്തായാലും തിരിച്ചറിയുക. ഓഡിയോ ക്ലിപ്പിന്റെ മറ്റു ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക. ഇയാളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള കഥകളോ വിവരങ്ങളോ പരാതികളോ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിയമപാലകരെ സമീപിക്കുക. അതിനുശേഷം ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ളതും അറിയിക്കുന്നു. ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കുക. മറ്റേ പൈസ എടുക്കാൻ പോവാന്ന് ഒന്ന് പോവാണിക്കണ്ടല്ല. എന്റെ ഫ്രണ്ടല്ലേ, നീ എല്ലാവർക്കും മേടിക്കുന്നില്ല, നമ്മുടെ ഫ്രണ്ട് എനിക്ക്. എന്റെ ഫ്രണ്ടും എന്റെ ചെക്കനും എന്റെ സുഹൃത്താണ് ഞാൻ, എന്റെ കാമുകനാണ് ഞാൻ, എന്റെ കാമുകനാണ് നീ. ഇല്ലപ്പ, എനിക്ക് നമ്മളെ വിശ്വാസം അല്ലാണല്ലോ. ഞങ്ങളൊരു മുസ്ലിമിന്റെ വിശ്വാസം ഇഷ്ടമല്ല. പിന്നെ നബി, പിന്നെ പിന്നെ നിങ്ങൾ. ആ ഉണ്ട്, ഫോണെല്ലാം ഉണ്ട്, മറ്റേ തന്നെ നമുക്ക് ശരിയാണ്ട്. നമുക്ക് വേണ്ട വെയിലാകല്ല, കളി കളി ദേഷ്യം പിടിച്ചൊക്കെയല്ല. ഞാൻ സ്നേഹത്തില് പറഞ്ഞ നിങ്ങളോട് എന്ത് പറയണേ? ഒന്നും അതന്നെ, ആള് നിങ്ങക്ക് പേടിയെന്ന് ഉള്ളിലേക്ക് ക്ഷണിക്കാന്. പെരണ്ടോളെ മക്കളുണ്ട്, പേടി. അത് നാണക്കട അഭിമാനം ഹലാലായിട്ട് കിട്ടുന്ന ഹലാൽ എന്ന് പറഞ്ഞാല് നിക്കായിട്ട് നല്ലതല്ലേ. ശരിക്കും കളിച്ചെടുത്താലേ പിന്നെ ക്ഷണിക്കല്ലോ. എന്താക്കണ്ടേ ഞാൻ? എനിക്ക് എന്തെങ്കിലും പണിയെടുത്തോളങ്ങനെ മനസ്സിൽ വശീകരിച്ചോളെ അങ്ങോട്ട് വിളിക്കണം. എന്നോട് കാമൂട്ടിച്ചോളെ അങ്ങോട്ട് വിളിക്കുന്ന രീതിയിലാക്കണം. ഞാൻ 10 വിളിക്കാട്ടെ, ഞാൻ വരണമെങ്കിൽ വരാം. നിങ്ങക്ക് നിങ്ങളെ ഗുരുവാ, നിങ്ങക്ക് ഇടക്കിടക്ക് വന്ന് നിങ്ങളെ കാണണു. അതെന്താക്കണ്ടേ? വരണ, 10 വിളിക്കണം. അപ്പൊ ഞാൻ 10 വിളിക്കണ. ഓ, 10 വിളിക്കണ. ശാലം കുടിച്ചോ? ഇല്ല, കുടിക്കാത്ര. എന്നാ ശരി കേട്ടാ, നമസ്തേ. പ്രാർത്ഥിക്കണേ. ഇന്നലെ രാത്രി 11 12 4 വരെ സംസാരിച്ച് സംസാരിച്ചെല്ലാം മറ്റേതെല്ലാം പറഞ്ഞു. ബ്ലൂ സെക്സെല്ലാം ഫോണ് പറഞ്ഞു. അങ്ങോട്ട് പോവാൻ എന്നെ വിടാത്ത, അങ്ങോട്ട് പോവാൻ സമ്മതിക്കുന്നില്ല. അതന്നെ പേടിയാണ്, പേടി പേടി എന്ന് പറയും. ഇന്ന് പോന്ന പോലെ ആക്കിത്തരോ? ഇത്ര ആയല്ല, പിന്നെ പോന്ന പോലെ ആക്കിത്തരോ? അവന്റെ ഓൾക്കൊരു പണി വെച്ചു കൊടുക്കണല്ലോ, ഓൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ. എനിക്ക് എന്താക്കല്?
ആ.